കുമാരനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്റെ മോളെ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൊടുക്കുള്ളൂ എന്ന്. അല്ല മേനോൻ ചേട്ടാ, ചെക്കന് സ്വന്തമായിട്ട് ടൗണിൽ ഒരു കടയ്ക്കണ്ടേ, പിന്നെ കുറച്ച് സ്ഥലവും. അവിടെ ഇടയ്ക്ക് കപ്പയും വാഴയും തോന കൃഷിയാന്നേ. പോരാത്തതിന് മൂന്നാല് പശുവും അഞ്ചെട്ട് ആടുകളും. എങ്ങനെയൊക്കെ കൂട്ടി കിഴിച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മേടിക്കുന്നതിന്റെ ഡബിൾ പൈസ ഒരു മാസം നമ്മുടെ ചെക്കൻ ഉണ്ടാക്കൂന്ന്. കുമാരനറിയാലോ ഇവിടുത്തെ പെണ്ണിന് ബാങ്കിലാ ജോലി, അതുകൊണ്ട് അവളെ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ ഒരു ഗവൺമെന്റ് ജീവനക്കാരനാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ നല്ലൊരു മഴ പെയ്താ തീരാവുന്നേ ഉള്ളൂ. ഈ പറഞ്ഞ കപ്പയും വാഴയും ദീപമോള് പിന്നെ പാലൊന്നും കുടിക്കത്തൂല്ല. കുമാരൻ പോയിട്ട് നല്ല ഉദ്യോഗമുള്ള പയ്യന്മാരെ കൊണ്ടുപോവാ. കുമാരൻ പിറുപിരുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഞാൻ മോനെ, സന്ദീപേ, കുറച്ചപ്പുറത്ത് നീ നല്ലൊരു പെണ്ണുണ്ട്, നമുക്കിത് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. അതെന്താ കുമാരേട്ടോ, ഇവിടുത്തെ പെണ്ണിനെ കാണാൻ അപ്പുറത്താണോ പോകുന്നത്? അല്ല മോനെ, നമുക്കിത് ശരിയാവില്ല. അതാ മോനെ ഇവിടെ എത്തിയിട്ട് ഞാൻ ആദ്യം അകത്ത് പോയത്. കാർന്നൂർ ഗവൺമെന്റ് ഉദ്യോഗമുള്ളവർക്ക് പെണ്ണിനെ കൊടുക്കൂല്ലേ കുമാരേട്ടാ? അത് പിന്നെ മോനെല്ലാം കേട്ടാർന്നോ? എന്റെ ചെവി പൊട്ടിട്ടൊന്നുമില്ല കുമാരേട്ടാ. മോന്, ഞാൻ നല്ല തങ്കം പോലൊരു പെണ്ണിനെ തന്നെ കണ്ടുപിടിച്ചു തരും. കുമാരേട്ട എന്നെ നോക്കി കറ പിടിച്ച പല്ലുകാട്ടി ചിരിച്ച്. എന്തായാലും ഇന്നിനി ഞാൻ എങ്ങൂല, കടയിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. മോനെ, സന്ദീപേ, ഇതിന്റെ അപ്പുറത്താ കൊച്ച്, ഒന്ന് കേറിച്ചു പോവുന്നേ. ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോഴേ ഇതിന്റെ അപ്പുറത്തൊരു പെണ്ണുണ്ട്, അതിന്റെ അപ്പുറത്ത് വേറൊരു പെണ്ണുണ്ടെന്ന് പറയുന്ന ബ്രോക്കർമാരുടെ സ്ഥിരം നമ്പർ അതെന്നോട് ഇറക്കല്ലേ കുമാരേട്ടാ. പത്തോ നൂറ് വേണമെങ്കിൽ ആ ബംഗാളി പെണ്ണോട് ചോദിച്ച് വാങ്ങിച്ചോ. ഇത്രയും പറഞ്ഞ് കുമാരേട്ടനെ നോക്കി ചിരിച്ചിട്ട് ഞാൻ ബൈക്കെടുത്ത് വിട്ടു. വൈകിട്ട് ഉണ്ണാനിരുന്നപ്പോൾ അമ്മ രാവിലെ കാണാൻ പോയ പെണ്ണിനെ കുറിച്ച് ചോദിച്ചു. എന്റെ അമ്മേ, നിറത്തൂ വെള്ള നിറം, കണ്ണാണെങ്കിൽ കരിങ്കൂള മിഴികൾ, പിന്നെ മൂക്കാണെങ്കിൽ പറയ വേണ്ട. എന്തേ മൂക്കില്ലേ? അനിയത്തി മീനു പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു. മൂക്കുണ്ട്, പക്ഷെ നിന്നെ പോലത്തെ നത്ത് മൂക്കല്ല. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും? അമ്മ ദേഷ്യത്തോടെ സാമ്പാർ വിളമ്പിയ തവി ഒച്ചയോടെ പാത്രത്തിലേക്ക് ഇട്ടു. എന്റെ അമ്മേ, ആ കാർന്നൂര് പെണ്ണിനെ സർക്കാർ ഉദ്യോഗമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന്. എന്റെ കൃഷ്ണ, ഈ പെമ്പിള്ളയുടെ തന്തമാരിങ്ങനെ തുടങ്ങിയ ഈ നാട്ടിലെ ചെക്കന്മാരുടെ അവസ്ഥ ഇതെന്താവും? ഏട്ടാ, എനിക്കൊരു ഗവൺമെന്റ് ജോലിക്കാരനെ മതി കേട്ടോ. മീനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ ആ തെക്കേലെ സുധി ബസ് കയറാൻ നിൽക്കുമ്പോ കയ്യും കാലും കാണിക്കുന്ന ഞാൻ അറിയില്ല എന്ന് കരുതിയേ. ഏത് സുധി? എനിക്കൊന്നറിയില്ല. അമ്മേ, ഇത് കേട്ടോ, ഇവൾക്കൊന്നും അറിയില്ലാന്ന്. നീയും കണ്ണുകൊണ്ട് കഥകളി കാണിക്കാറുണ്ടല്ലോ. എന്റെ പറച്ചിൽ കേട്ട് അമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് ചിരിച്ച്. അമ്മേ, നീ ഏട്ടൻ! ഇത് പറഞ്ഞവൾ മുറിയിലേക്ക് ഓടി. പിറ്റേന്ന് രാവിലെ കടയിലെത്തിയപ്പോൾ കുമാരേട്ടന് ഹാജരുണ്ടായിരുന്നു. അമ്മ വിളിച്ച് ആദ്യോടെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാണ്. അതാ മൂപ്പരിത്ര രാവിലെ തന്നെ ഇവിടെ എത്തിയത്. എന്താ കുമാരേട്ടാ രാവിലെ തന്നെ? മോനെ, നല്ലൊരു കേസ് വന്നിട്ടുണ്ട്, ഒന്ന് പോയാലോ? എന്റെ പൊന്നു കുമാരേട്ടാ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോകുന്നുള്ളൂ. മോനെ, ഇത് തൽക്കാലം കുമാരേട്ടൻ പോയി ചായ കുടിക്കുക എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് കയ്യിൽ കൊടുത്തു. ഞാൻ അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞ് കുമാരേട്ടൻ ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. സേട്ടാ, എന്റെ മോൾക്ക് ഇന്നൊരു വയസ്സ് തികഞ്ഞു എന്ന് പറഞ്ഞ് ബംഗാളി സഹായി ചോട്ടുബായി അവന്റെ മൊബൈലുമായി വന്നു. അവന്റെ കുഞ്ഞിനെ കാണാൻ അവന്റെ അതേ ചായ ഉണ്ടെന്ന് ഞാൻ മുറിഹിന്ദിയിൽ പറഞ്ഞൊപ്പിച്ചു. അത് കേട്ടപ്പോൾ അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കട അവനെ ഏൽപ്പിച്ച് കുറച്ച് കീറിയ നോട്ടുകൾ മാറാനായി ഞാൻ ബാങ്കിലേക്ക് പോയി. തിങ്കളാഴ്ച ആയതിനാൽ ബാങ്കിൽ നന്നേ തിരക്കുണ്ടായിരുന്നു. തിരക്കിൽ കൂടുതലും ഭായിമാരാണ്. കേരളത്തിൽ വന്ന് അധ്വാനിച്ച് നാട്ടിലേക്ക് പണമയക്കാൻ ഓരോരുത്തരും തിരക്ക് കൂട്ടുന്നു. തിരക്കിനൊടുവിൽ ക്യാഷ് കൗണ്ടറിലെത്തി. അല്ല, സന്ദീപ് എന്നല്ലേ? ഇതെവിടുന്നാപ്പാ ഈ കിളിനാഥം എന്നോർത്ത് പുറകിലേക്ക് നോക്കിയപ്പോൾ അവിടെയല്ല, ഇവിടെ എന്നറിയിച്ചുകൊണ്ട് ഒരു കറുത്ത ലെക്സി പേന ക്യാഷ് കൗണ്ടറിനുള്ളിൽ നിന്നും ചെറുദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു. ഞാനൊന്ന് കുനിഞ്ഞുള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ണട വെച്ചൊരു സുന്ദരി പെണ്ണ് ചിരിച്ചെന്നെ നോക്കിയിരിക്കുന്നു. ആരോട ബാല എന്നൊരാംഗ്യത്തോടെ ഞാൻ കയ്യുയർത്തി എന്റെ നെഞ്ചിൽ കുത്തി. സന്ദീപേട്ടനല്ലേ? അതെ, എന്നെ എങ്ങനെ അറിയും? മുമ്പ് ഇവിടെ ക്യാഷ് കൗണ്ടറിലൊന്നും ഞാൻ വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു. സന്ദീപേട്ടനല്ല പെണ്ണാണ വന്ന് എന്നെയാ, അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു. ആണോ? ഞാനൊന്ന് ചമ്മി. അവൾ നോട്ട് മെഷീനിൽ വെച്ചു. 1050 അല്ലേ മൊത്തം? അവളൊന്ന് ചിരിച്ച് ചോദിച്ചു. 1150 അല്ലേ അത്? ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. സത്യത്തിൽ 1050 ഉള്ളൂ, പിന്നെ എണ്ണുമ്പോൾ എനിക്കൊന്നുകൂടി ഒന്ന് നോക്കാനോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. അവൾ നോട്ട് മെഷീനിൽ നിന്ന് നോട്ടെടുത്ത് എണ്ണി തുടങ്ങി. ഇത് 1050 ഉള്ളൂ കേട്ടോ. ആയിക്കോട്ടെ, ഞാനൊന്ന് ചമ്മനോടെ പറഞ്ഞു. നോട്ടുമായി ഇറങ്ങവേ ഞങ്ങൾ ഇരുവരും പരസ്പരം ഒന്നുകൂടി നോക്കാൻ മറന്നില്ല. ഉച്ച കഴിഞ്ഞ് കടയിലിരിക്കുമ്പോഴും ബാങ്കിൽ പോയതിൻ്റെ ഓർമ്മ എന്നെ വിട്ടുമാറിയിരുന്നില്ല. ഇന്നലെ വെറുതെ ആണെങ്കിൽ കൂടി അമ്മയോട് അവളെക്കുറിച്ച് വിവരിച്ചു തോർത്ത് ഞാൻ വെറുതെ ഇരുന്ന് ചിരിച്ച്. എന്താ മാഷേ വെറുതെ ഇരുന്ന് ചിരിക്കുന്നത്? പെട്ടെന്നാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്ന് നോക്കുമ്പോൾ ദീപ മുന്നിൽ നിൽക്കുന്നു. അല്ല, താനെന്താ ഇവിടെ? എന്താ കടയിൽ സാധനം വാങ്ങാൻ വന്നൂടെ? അല്ല, പെട്ടെന്ന് ഇവിടെ കണ്ടപ്പോൾ
ഞാനൊന്ന് പരിങ്ങി. ഞാൻ നേരി കണ്ട് മാപ്പറയാൻ വേണ്ടി വന്ന. ഇന്നലെ അച്ഛൻ വളരെ മോശമായി. ഏയ്, അതൊന്നും സാറില്ല, എനിക്കൊരു വിഷമം അതുകൊണ്ട് ഉണ്ടായില്ല. ദീപയുടെ അച്ഛൻ്റെ ആഗ്രഹമല്ലേ. കടയിൽ ഒന്ന് രണ്ടു പേര് വരുന്ന കണ്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ദീപ തിരികെ നടന്നുപോയി. ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് ചിന്തിച്ചെങ്കിലും അതുണ്ടായില്ല. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ വെറുതെ ദീപയെ ഓർത്തു. പിറ്റേന്ന് കടയിലിരിക്കുമ്പോൾ രാവിലെ തന്നെ ദീപ വരുന്ന കണ്ടു. സന്ദീപേട്ട, ഒരു പേന. അതെന്നാ, അത്രയും വലിയ ബാങ്കിൽ ഒരു പേന എടുക്കാനില്ലേ? ഇവിടുന്ന് പേന തരില്ലെന്നുണ്ടോ? അതിന് മറുപടി പറയാതെ ഞാനൊരു പേന എടുത്തു. അപ്പോഴേക്ക് എവിടുന്നോ കുമാരേട്ടൻ കടയിൽ ഹാജരായി. മോനെ സന്ദീപേ, നല്ല പൂവമ്പഴം പോലത്തെ ഒരു കൊച്ച് അങ്ങ് തൊടുപുഴയിൽ. ഈ ഞായറാഴ്ച തന്നെ നമുക്കങ്ങ് പോവാം മോനെ. ഞാനില്ല കുമാരേട്ടൻ, ഇപ്പോഴത്തെ പെണ്ണുകൾക്ക് ഗവൺമെന്റ് ജോലിക്കാരല്ലേ വേണ്ടു. അതും പറഞ്ഞ് ഞാൻ ദീപയെ നോക്കി. ദീപയുടെ മുഖമൊന്ന് ചുളുങ്ങി. എന്റെ മോനെ, ആ പരട്ട നായരോട് അയാളുടെ പത്രാസാരി മോളോട് പോയി പണി നോക്കാൻ പറ. ഈശ്വര, കാറിന്റെ കയ്യിന്ന് പോയല്ലോ. കൂടുതലായി കുമാരേട്ടന്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പായി ഞാൻ ഇടയിൽ കയറി. എന്റെ കുമാരേട്ടാ, ഒന്ന് നിർത്ത്, ദേ ഈ കൊച്ചന്നെയാണത്. കുമാരേട്ടനൊന്ന് പകച്ചു. ദീപയുടെ ഒറ്റ നോട്ടത്തിൽ കുമാരേട്ടൻ അപ്രത്യക്ഷമായി. പിന്നീട് പലപ്പോഴായി ദീപ കടയിൽ വന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കുറച്ച് പരിങ്ങിയാൻ ദീപയോട് ചോദിച്ചു. ദീപക്ക് വേറെ ഗവൺമെന്റ് ജോലിക്കാരുടെ ആലോചനയൊന്നും വന്നില്ലേ? അതിനു മറുപടി ക്രൂരമായൊരു നോട്ടമായിരുന്നു. പിന്നെ പതിയെ ചെവി, എനിക്ക് ഈ പലചരക്കിടക്കാരനെ മതി എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പോയി. കുറച്ച് ഒച്ചപ്പാടും ബഹളവും അവിടെ തന്തപ്പിടി ഉണ്ടാക്കിയെങ്കിലും അവൾ എന്നെ മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. ഒടുവിൽ എന്നെ കിട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവുന്നേരം ഭീഷണി മുഴക്കിയപ്പോൾ തന്തപ്പിടി ഫ്ലാറ്റ്. അവസാനം ഗവൺമെന്റ് ജോലിക്കാരന് വെച്ച ഞാവൽപ്പഴം ഈ പലചരക്കിടക്കാരനെ കിട്ടി.